അനുമതിരേഖയില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളിക്ക് പിഴ ചുമത്തി. സന്ദർശന വിസയിലുള്ള മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബത്തെ ജിദ്ദയിൽ നിന്നും മക്കയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിടിയിലായത്. നിയമത്തിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയാതെ എത്തിയ വാഴക്കാട് സ്വദേശിക്കാണ് പിഴ ലഭിച്ചത്. അനുമതി രേഖയില്ലാതെ മക്കയിലേക്ക് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ശ്രദ്ധിക്കാതെ മക്കയിലേക്ക് തിരിച്ച മലയാളിക്കാണ് പിഴ ലഭിച്ചത്. ഭാര്യയും പിതാക്കളും അടങ്ങുന്ന കുടുംബം സന്ദർശന വിസയിൽ ജിദ്ദയിലെത്തിയതായിരുന്നു. ഉംറ ചെയ്യുന്നതിനുള്ള അനുമതി രേഖയുള്ള ഇവരെ മക്കയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മക്ക ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് വാഴക്കാട് സ്വദേശി എടശ്ശേരി നൗഷാദ് പിടിയിലായത്. നമ്മളെ കുടുംബമായിട്ട് അവരെ ഉംറ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം ചെക്ക് പോസ്റ്റ് വെച്ച് നമ്മളെ തടഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ലൈസൻസും വണ്ടിയുടെ ലൈസൻസും അവർ വാങ്ങി ഫോട്ടോ എടുത്തു. ഫോട്ടോ അടിസ്ഥാനത്തിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞ് നിനക്ക് ഫൈൻ ഉണ്ടാവും. അപ്പോൾ തിരിച്ചയച്ചു. ഉംറയ്ക്കുള്ള അനുമതി രേഖ പരിശോധിച്ച അധികൃതർ നൗഷാദിൻ്റെ ഇഖാമ സ്കാൻ ചെയ്ത ശേഷം ജിദ്ദയിലേക്ക് തന്നെ തിരിച്ചയച്ചു. 500 റിയാൽ പിഴ ചുമത്തുകയും ചെയ്തു. അതാത് സമയത്തെ നിയമത്തെക്കുറിച്ച് പ്രവാസികൾ ബോധവന്മാരാകണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ഓർമ്മപ്പെടുത്തി. സാമൂഹിക പ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, മക്കത്തേക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് ഇവിടുത്തെ നിയമങ്ങൾ അനുസൃതമായിട്ടുള്ള നിലയിൽ മാത്രമേ പോകാവൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടുത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ മുന്നോട്ട് ചലിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നൗഷാദിന് താരതമ്യേന ചെറിയ പിഴയാണ് ലഭിച്ചത്. നിയമം പാലിക്കാതെ അനധികൃതമായി മക്കയിലേക്ക് പോകുവാൻ ശ്രമിച്ചാൽ വൻതുക പിഴ ഈടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.